പ്രൊഫഷണലായും അല്ലാതെയും ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കായിക ഇനം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പലർക്കും പല മറുപടിയായിരിക്കും അല്ലേ. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് കേട്ടോ. നമുക്കിന്ന് പരിശോധിക്കാം ടോപ്പ് ഫൈവിലൂടെ. അഞ്ചാം സ്ഥാനത്തുള്ളത് ബാസ്ക്കറ്റ് ബോൾ. നമുക്കറിയാം കോബ് ബ്രയന്റ്, മൈക്കിൾ ജോർദാൻ പോലുള്ള ഇതിഹാസ താരങ്ങൾ കാരണമാലും കളിയുടെ ദൃശ്യഭംഗിയാലും ലോകത്താകമാനം ആരാധകർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കായിക ഇനമാണത്. ഉത്തരാമേരിക്കയാണ് ബാസ്ക്കറ്റ്ബോളിനെ ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ പ്രകാരം ഏകദേശം 450 ദശലക്ഷത്തോളം ആൾക്കാരാണ് പ്രൊഫഷണലായിട്ടും അല്ലാതെയും ഈ കളിയിൽ സമയം മുടക്കുന്നത്. അമേരിക്കയിൽ ജന്മം കൊണ്ട ഒരു ഇൻഡോർ ഔട്ട്ഡോർ കായിക ഇനമാണ് വോളിബോൾ. ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 998 ദശലക്ഷം ആൾക്കാരാണ് ഈ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ലോകത്താകമാനം 220 വോളിബോൾ ഫെഡറേഷൻസ് ഉണ്ട്. നമ്മുടെ പട്ടികയിൽ 4 സ്ഥാനത്താണ് വോളിബോൾ. മൂന്നാമൻ ഫീൽഡ് ഹോക്കിയാണ്. കൃത്യമായ എണ്ണം ലഭ്യമല്ല എങ്കിലും 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് 100 രാജ്യങ്ങളിൽ ഈ കായിക ഇനം കളിച്ചു പോരുന്നു. യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തും ഏഷ്യ, ആഫ്രിക്ക എന്നീ പ്രദേശങ്ങളുടെ ദക്ഷിണ ഭാഗത്തും ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ പ്രദേശങ്ങളിലുമാണ് ഈ കായിക ഇനം ഏറ്റവും കൂടുതൽ കളിച്ചു പോരുന്നത്. 220 ദശലക്ഷം ആൾക്കാർ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡോർ സ്പോർട്ടാണ് ബാഡ്മിൻ്റൺ. പട്ടികയിൽ 2 സ്ഥാനത്തുള്ള ബാഡ്മിൻ്റൺ 18 നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഏഷ്യൻ വൻകരയാണ് ബാഡ്മിൻ്റനെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ താരങ്ങളും ഏഷ്യൻ വൻകരയിൽ നിന്ന് തന്നെയാണ്. 1 സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് സാക്ഷാൽ ഫുട്ബോളാണ്. ചില പ്രദേശങ്ങളിൽ സോക്കർ എന്നും അറിയപ്പെടുന്ന ഈ കായിക ഇനത്തിലാണ് ഏറ്റവും കൂടുതൽ കളിക്കാരും ആരാധകരുമുള്ളത്. മാത്രവുമല്ല ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കായിക ഇനത്തിൽ 265 ദശലക്ഷം കളിക്കാരും 5 ദശലക്ഷം റഫറിമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട 5 കായിക ഇനങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കായിക ഇനങ്ങൾ വേറെയുമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ടോപ്പ് 5 കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം.